രാജ്യം മറ്റു രാജ്യവുമായി വളരെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം കുടമ്പരി കൊണ്ടും ശത്രുപക്ഷത്തെ രാജ്യത്തെ രാജാവിനെ സൈറസ് ചക്രവർത്തി അടിമയാക്കി. അർമീനിയൻ രാജാവ് പരാജയപ്പെട്ടവനായി സൈറസ് ചക്രവർത്തിയുടെ അടിമത്തത്തിലേക്ക് പോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സൈറസ് ചക്രവർത്തി അർമീനിയൻ രാജാവിനോട് ചോദിച്ചു, താങ്കളുടെ ഭാര്യ എൻ്റെ അടിമയാണ്. തൻ്റെ ഭാര്യയെ താൻ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കും? അർമീനിയൻ രാജാവ് പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും എൻ്റെ ഭാര്യയെ ഞാൻ മോചിപ്പിക്കും. ഇത് കേട്ട സൈറസ് ചക്രവർത്തിക്ക് വളരെ മൂല്യബോധവും ഉത്കൃഷ്ടമായ മറുപടിയോട് ബഹുമാനവും തോന്നി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അർമീനിയൻ രാജാവിനെയും തൻ്റെ ഭാര്യ രാജ്ഞിയെ സൈറസ് ചക്രവർത്തി മോചിപ്പിച്ചു. രണ്ടുപേരും കൊട്ടാരത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അർമീനിയൻ രാജാവ് തൻ്റെ ഭാര്യയോട് ചോദിച്ചു, സൈറസ് രാജാവ് വളരെ കോമളനാണ്, വളരെ സുന്ദരനാണ്, നീ ശ്രദ്ധിച്ചില്ലേ? രാജ്ഞി പറഞ്ഞു, എനിക്കതറിയില്ല, ഞാൻ നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ഒരു പുരുഷനുള്ളപ്പോൾ ഞാൻ എന്തിനാണ് സൈറസ് ചക്രവർത്തിയെ നോക്കേണ്ടത്? അർമീനിയൻ രാജാവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മരിച്ചില്ല, മരിക്കുവാൻ ഒരുക്കമാണ് എന്നറിയിച്ചതേ ഉള്ളൂ. മരിക്കുവാൻ ഒരുക്കമെന്ന് അറിയിച്ച അർമീനിയൻ രാജാവിൻ്റെ പിറകെ ഈ രാജ്ഞി ആ പുരുഷനിഷ്ടപ്പെട്ട് തനിക്ക് വേണ്ടി മരിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചവൻ്റെ പിറകെ പോയെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു ആ സ്നേഹത്തിൽ നിന്നും ആ ബന്ധത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ എന്ന് പൗലോസ് ശ്ലീഹ ചോദിക്കുന്നതിൻ്റെ അർത്ഥം, ആഴം, അതിൻ്റെ ശ്രേഷ്ഠത എത്ര ധന്യമാണ്! ഈ ലോകശക്തികൾ മുഴുവനും ആ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ ഹഠാദാകർഷിച്ചാലും നമുക്ക് വേണ്ടി ജീവൻ തരുവാൻ, സ്വന്തം ജീവനെ ക്രൂശിൽ യാഗമാക്കി തീർക്കുവാൻ തയ്യാറായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എന്നും വസിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ശ്രദ്ധിക്കുക, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കും ഇല്ല. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം കാൽവരി ക്രൂശിങ്കിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആ സ്നേഹത്തിൽ തുടരുവാൻ സർവശക്തൻ നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഒരു നിർധന കുടുംബത്തിൽ ജനിച്ചു വളർന്ന രണ്ട് ആൺകുട്ടികൾ, അവർ രണ്ടുപേരും വേഗത്തിൽ വളർന്നു. സമയങ്ങൾ, കാലങ്ങൾ വളരെ വേഗം പിന്നിട്ടു. ബാലയത്തിലെ കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരെ നന്നായി അലട്ടിയെങ്കിലും അതിലൊരുവൻ പഠനത്തിൽ മികവോടെ ഗവൺമെൻറ് തലത്തിൽ ഉന്നത ജോലിയിൽ താൻ പ്രവേശിച്ചു. എന്നാൽ രണ്ടാമത്തവൻ ചെറിയ നിലയിലുള്ള ജോലിയും അല്പ കൂട്ടുകെട്ടുകളും ക്രിമിനൽ സ്വഭാവങ്ങളും അവനിൽ വളർന്നു വന്നു. ഒരു വലിയ മോഷണ കേസിൽ ഗവൺമെൻറ്റിന് നഷ്ടമുണ്ടാക്കുന്ന, ഗവൺമെൻറ്റിന് വളരെ ഭീഷണി ഉണ്ടാക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷതയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു വലിയ മോഷണ കേസിൽ അദ്ദേഹം
പിടിപെട്ടു. മോഷണക്കേസ് മാത്രമല്ല, കൊലപാതകവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവൻ കുറ്റവാളിയായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. രാജ്യസേവനത്തിന് ബഹുമതിയും പ്രശസ്തിയും പ്രസിദ്ധിയുമുള്ള തൻ്റെ വാത്സല്യ സഹോദരൻ പ്രസിഡന്റിനോട് ദയാഹർജിക്ക് അപേക്ഷിച്ച് വധശിക്ഷ കാത്ത് കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന സഹോദരനു വേണ്ടി മധ്യസ്ഥത ചെയ്തു. പ്രസിഡന്റ് ദയവ് ചെയ്ത് അദ്ദേഹത്തോട് കരുണ കാണിക്കുവാനുള്ള ഒരു വിധി താൻ എഴുതി വധശിക്ഷയെ ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷ ലഘൂകരിച്ച് ചില നാളുകൾ നിങ്ങൾ അവനെ ജയിലിൽ കിടന്നാൽ മതി എന്ന് മാത്രം വരുത്തി ആ കത്ത് സഹോദരന് കൈമാറി. സഹോദരന് വളരെ സന്തോഷമായി. തൻ്റെ സ്വാധീനം കൊണ്ട്, തന്നെക്കുറിച്ചുള്ള അംഗീകാരം കൊണ്ട് സ്വന്തം സഹോദരൻ കുറ്റവാളിയാണെങ്കിലും, സ്വന്തം സഹോദരൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ച് ആ കത്തും തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച് താൻ ആ ജയിലിലേക്ക് കുറ്റവാളിയായ വധശിക്ഷ കാത്ത് മരണത്തിന് വിധിക്കപ്പെട്ട സഹോദരനെ കാണുവാൻ വന്നു. തന്നോട് ചോദിച്ചു, അനുജനെ, നീ തെറ്റുകളൊക്കെ ചെയ്തില്ലേ? എന്നാൽ നിനക്ക് വധശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വധശിക്ഷയിൽ നിന്ന് നിനക്ക് മോചനം കിട്ടിയാൽ നീ എന്തു ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ എനിക്ക് വധശിക്ഷ കൽപ്പിച്ച ജഡ്ജിയെ ഞാൻ ആദ്യം കൊല്ലും. രണ്ടാമത് എനിക്ക് എതിരെ സാക്ഷ്യം പറഞ്ഞ സാക്ഷിയെ ഞാൻ കൊല്ലും. ഇത് കേട്ട ജ്യേഷ്ഠ സഹോദരൻ ദുഃഖിതനായി. ജയിലിൽ മരണശിക്ഷ കാത്തു കിടക്കുന്ന, വിധി കാത്തു കിടക്കുന്ന തൻ്റെ അനുജന് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു കുറ്റബോധവുമില്ലാതെ വൈരാഗ്യവും പകയും വീണ്ടും പ്രതികാര ചിന്തയും തന്നിൽ വളരുകയാണ്. ജ്യേഷ്ഠ സഹോദരൻ ഒരു വാക്കും മിണ്ടാതെ പ്രസിഡന്റ് വിധിയെ ക്യാൻസൽ ചെയ്തുള്ള കത്ത് കൈമാറാതെ താൻ ആ ജയിലിൻ്റെ ഇടനാഴിയിലൂടെ നടന്ന് പുറത്തു വന്നു. അനുതാപമില്ലാത്ത മാനസാന്തരം, മാനസാന്തരമില്ലാത്ത കണ്ണുനീർ, ഇതൊക്കെ ജീവിതത്തിൽ വഴിത്തിരിവിന് കാരണമാകിയില്ല. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ മോചിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വിശുദ്ധ ബൈബിൾ യേശാവിനെക്കുറിച്ച് പറയുന്നു, അവകാശങ്ങളെ നഷ്ടപ്പെടുത്തിയ യേശാവ് പിന്നത്തേതിൽ കണ്ണുനീരോടെ കരഞ്ഞെങ്കിലും അത് മാനസാന്തരത്തിൻ്റെ കണ്ണുനീരല്ല. എന്നാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് കണ്ണുനീരോടെ കരഞ്ഞപ്പോൾ അത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കണ്ണുനീരാണ്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ മനസ്സ് കഠിനപ്പെടുവാനല്ല, പ്രതികാരം വളർത്തുവാനല്ല, പ്രതികാരിച്ചയോടെ പ്രവർത്തിപ്പാനല്ല, പ്രത്യുത അനുതാപ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് കുറ്റങ്ങളെ ഏറ്റുപറയുക. അപ്പോൾ കരുണ ലഭിക്കും, ജീവിതം ധന്യമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലൊരു ഫ്രഞ്ച് ബാലിക നെപ്പോളിയൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന നെപ്പോളിയൻ്റെ കാൽപാദത്തിൽ അവൾ വീണു. ജനമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. നെപ്പോളിയനോട് അവൾ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു, ക്ഷമിക്കണമേ, 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 ഞങ്ങളോട് ക്ഷമിക്കണമേ. നെപ്പോളിയൻ ചോദിച്ചു, നീ ആരാണ്? അവൾ പറഞ്ഞു, എൻ്റെ അപ്പനോട് ക്ഷമിക്കണമേ. നെപ്പോളിയൻ ചോദിച്ചു, നിൻ്റെ അപ്പനാരാണ്? അവൾ പറഞ്ഞു, വധശിക്ഷ കാത്തു കഴിയുന്ന ആ തടവ് പുള്ളി എൻ്റെ പിതാവാണ്. എൻ്റെ പേര് നെപ്പോളിയ.
എൻ്റെ പിതാവിന് ക്ഷമ കൊടുക്കണം. നെപ്പോളിയൻ പറഞ്ഞു, എൻ്റെ കാൽ വിടൂ, എനിക്ക് ക്ഷമിക്കുവാൻ കഴിയില്ല, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അദ്ദേഹത്തെ രണ്ട് പ്രാവശ്യം രാജദ്രോഹ കുറ്റത്തിന് പിടിക്കപ്പെട്ടതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയെ ഇനി ഒന്നും സഹായിക്കാൻ കഴിയത്തില്ല. ലപ്പോളിയ ഈ ബാലിക പറഞ്ഞു, അതെ സാർ, അങ്ങ് പറയുന്നത് ശരിയാണ്. ന്യായം നോക്കിയാൽ എൻ്റെ പിതാവിന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ഞാൻ അങ്ങയുടെ ന്യായമല്ല ചോദിച്ചത്, ക്ഷമയാണ് ചോദിച്ചത്. അവിടുത്തെ കാരണം ഉണ്ടാകണമേ എന്നാണ് ചോദിച്ചത്. നെപ്പോളിയൻ ഒരു നിമിഷം ചിന്തിച്ചു. നീ പറഞ്ഞത് ശരിയാണ്, ന്യായമായി അവൻ വധിക്കപ്പെടണം. എന്നാൽ നീ കരുണയ്ക്കായി അപേക്ഷിക്കുക. ആ ബാലികയോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നിന്റെ പിതാവിന് ഞാൻ സ്വാതന്ത്ര്യം നൽകുന്നു. ഇനിയും നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. അവൾ നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ആ ജയിലിലേക്ക് ഓടി. ശ്രദ്ധിക്കുക, ന്യായം നോക്കിയാൽ ശിക്ഷകൾ ഒത്തിരി ഏറ്റുവാങ്ങുവാൻ നാം യോഗ്യരാണ്. എന്നാൽ രാജാതിരാജാവ് കർത്താധികർത്താവുമായ ദൈവത്തിന് മുമ്പാകെ ന്യായമല്ല കരുണയാണ് നാം ആവശ്യപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോകാത്തതും അവൻ്റെ ദയ നിത്യ ദയയുമാകുന്നു. കരുണ നമ്മുടെ പാപത്തെ ക്ഷമിക്കുമ്പോൾ, കരുണ നമ്മുടെ ലംഘനങ്ങളെ മോചിക്കുമ്പോൾ, കൃപ നാം പാപം ചെയ്യാതിരിക്കുവാനുള്ള ശക്തി പകരുകയാണ്. ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ദൈവം കരുണ ചെയ്യുകയും തൻ്റെ കൃപ നമ്മുടെ മേൽ പകരുകയും ചെയ്യുന്നു. ദൈവം ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ അത് ന്യായമായ ന്യായപ്രമാണത്തിൻ്റെ സൂക്തമാണ്. എന്നാൽ പാപങ്ങളെ ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കുമെന്ന് ക്രൂശിൻ്റെ സത്യം നമുക്ക് ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് പാപത്തെ ഏറ്റുപറയുക, കരുണയ്ക്കായി അപേക്ഷിക്കുക, ന്യായമായി ഒന്നും ചോദിക്കുവാൻ അർഹതയില്ല, എന്നാൽ കരുണയ്ക്കായി അപേക്ഷിച്ചാൽ നിശ്ചയമായും ദൈവം നമുക്ക് ആശ്വാസങ്ങളെ വരുത്തും. അതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുവാൻ കഴിയുമാറാകട്ടെ. പാപത്തിൻ്റെ ശക്തി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ, പാപം ദൈവത്തിന് ശത്രുത്വമാകുമ്പോൾ പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നു. പാപിയായ മനുഷ്യന് ലഭിക്കേണ്ട കരുണ കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ ക്രൂശിലേക്ക് നോക്കാം. അവിടെ നമുക്ക് കരുണയും പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. ഭവനത്തിലെ അംഗമായിത്തീരും, സ്വർഗീയ പിതാവിൻ്റെ മക്കളാകും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലണ്ടനിൽ ഒരു യൗവനക്കാരന് ഒരു എഴുത്തുകാരനാകുവാൻ വളരെ താല്പര്യമുണ്ടായി. പക്ഷേ തൻ്റെ ജീവിതത്തിൽ അതിന് സാധ്യതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 4-ാം ക്ലാസ് മാത്രമേ അവന് പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും പരാബ്ധങ്ങളും നിമിത്തം വളരെ വിശപ്പും ദാഹവുമുള്ളവനായി പല പ്രാവശ്യം താൻ ക്ഷീണിതനായിട്ടുണ്ട്. കടബാധ്യതയും സാമ്പത്തിക പ്രതിസന്ധിയും മുഖാന്തരം തൻ്റെ പിതാവ് ജയിലിൽ പോകേണ്ടി വന്നു. വീട്ടിലെ സാമ്പത്തിക പരാതിന് നിമിത്തം ഈ യൗവനക്കാരൻ ഒരു ജോലി അന്വേഷിച്ച് പുറപ്പെട്ടു. തനിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. എലികൾക്ക് വിഷമുണ്ടാക്കുന്ന
കമ്പനി. ആ കമ്പനിയിലെ എലിവിഷങ്ങളുടെ ബോട്ടിലുകളിൽ അതിൻ്റെ ലേബൽ ഒട്ടിക്കുക, ഇതായിരുന്നു തൻ്റെ ജോലി. തനിക്ക് പാർക്കുവാൻ വളരെ വൃത്തിഹീനമായ ഒരു മുറി കിട്ടി. അവിടെ തൻ്റെ കൂട്ടുകാരായി രണ്ടുപേരെയും കൂടെ വളരെ തെരുവീതിയിൽ പാർക്കുന്ന രണ്ട് ആൺകുട്ടികൾ, അവൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ താൻ പാർത്തു വന്നു. താൻ കഥകൾ എഴുതി. താൻ ആദ്യമായി എഴുതിയ കഥ ഒരു പത്രത്തിന് അയച്ചു കൊടുക്കുവാൻ താൻ താല്പര്യപ്പെട്ടു. പകൽ അയച്ചാൽ ആരെങ്കിലും കാണുമല്ലോ, താൻ പരിഹസിക്കപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് രാത്രിയിലാണ് ആ കഥ താൻ എഴുതി അയച്ചത്. ഒരു മറുപടിയും വന്നില്ല. അതെല്ലാം തിരസ്കരിക്കപ്പെട്ടു. പക്ഷെ കഥകൾ പിന്നെയും പിന്നെയും താൻ എഴുതി. എങ്ങു നിന്നും ആരും തന്നെ അംഗീകരിച്ചില്ല. ഒരിക്കൽ ഒരു പത്രാധിപൻ തൻ്റെ കഥ അംഗീകരിച്ചു. തനിക്ക് പണമൊന്നും ലഭിച്ചില്ല. തന്നെ പുകഴ്ത്തി പ്രശംസിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തനിക്ക് മറുപടി എഴുതി. ആ കത്ത് കൈകിട്ടിയപ്പോൾ താൻ തെരുവീതിയിലൂടെ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട്, ഞാൻ അംഗീകരിക്കപ്പെട്ടല്ലോ, ഞാൻ അംഗീകരിക്കപ്പെട്ടല്ലോ എന്ന് താൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നടന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒന്ന് മാറി ഒന്ന് മാറി തൻ്റെ എഴുത്തുകൾ അംഗീകരിക്കപ്പെടുവാനും അഭിനന്ദിക്കപ്പെടുവാനും തുടങ്ങി. ആ വ്യക്തിയായിരുന്നു ചാൾസ് ഡിക്കൻസ്. ജീവിതത്തിൻ്റെ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകൾ, ഒറ്റപ്പെടലുകൾ എന്നേക്കുമല്ല, ഒരിക്കൽ അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ഉയർച്ചകളും കാത്തിരിക്കുന്നുണ്ട്. പരിശ്രമങ്ങൾ, പ്രയത്നങ്ങൾ, തുടർമാനം ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നടത്തുക. സാഹചര്യങ്ങളും പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതാണെങ്കിലും, സാധ്യതകൾക്ക് യാതൊരു കാരണവുമില്ലെങ്കിലും, എല്ലാം പ്രതികൂലമാണെങ്കിലും, ഒരു സമയം നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സമയം വരും. ചാൾസ് ഡിക്കൻസ് ഒട്ടനവധി കഥകൾ എഴുതി. എഴുത്തുകൾ തൻ്റെ പക്കൽ ഉണ്ടായി. പക്ഷേ ധാരാളം കഥകളും എഴുത്തുകളും തിരസ്കരിക്കപ്പെട്ടെങ്കിലും ചാൾസ് ഡിക്കൻസിനെ ലോകമറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി അവൻ്റെ ജീവിതത്തിൻ്റെ കഠിന ശ്രമങ്ങൾ മാറ്റിയെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം, പരാജയഭീതി, പരാജയങ്ങൾ ജീവിതത്തിലെ വിജയങ്ങളായി മാറും. അതിന് സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ മഹാരാജാവായിരുന്ന വില്യം നാലാമൻ മരിക്കുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ മുറിയിൽ ഉറങ്ങുകയായിരുന്നു കിരീടാവകാശിയായ രാജകുമാരി. ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് വാതിലിൽ മുട്ടിയിട്ട് ആ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, നീയാണ് ഇനി ഈ രാജ്യം നയിക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിനക്ക് നിയോഗം വന്നിരിക്കുന്നു. അമഹാരാജ്യത്തിൻ്റെ ഭരണം ഞാൻ നിർവഹിക്കുന്നത് എങ്ങനെയെന്ന് അവൾ ചാടിയെഴുന്നേറ്റ കിടക്കയുടെ അരികിൽ മുഴങ്കാൽ മുടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, അതിനുള്ള ശക്തി എനിക്കില്ല, അതിനുള്ള ബലം എനിക്കില്ല, ഈ രാജ്യത്തിൻ്റെ പദവി വഹിക്കുവാനുള്ള പ്രാപ്തിയും ഞാനായിട്ടില്ല, എനിക്ക് ശക്തി തരണമേ. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ
മുൻപുണ്ടായിട്ടില്ലാത്തതും പിന്നീടില്ലാത്തതുമായ നീണ്ട 64 വർഷങ്ങൾ ഇംഗ്ലണ്ട് രാജ്യത്തിൻ്റെ പ്രഥമ പദവി അലങ്കരിച്ച മഹതിയായ വിക്ടോറിയ രാജ്ഞിയായിരുന്നു ആ പെൺകുട്ടി. വിക്ടോറിയ മഹാരാജ്ഞിയുടെ അടുക്കൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാജാവ് അവിടെ എത്തി. ആ രാജ്യത്തിൻ്റെ മഹത്വവും ആ രാജ്യത്തിൻ്റെ പുരാതനമായ പൈതൃകങ്ങളും കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങളുടെ ഈ രാജ്യത്തിന് ഇത്രയും ഉയർച്ച പുരോഗതി വരുവാൻ കാരണം എന്താണ്? തൻ്റെ മേശയുടെ ഡ്രോ വിരിപ്പ് തുറന്ന് വേദപുസ്തകം കയ്യിലെടുത്തിട്ട് രാജ്ഞി പറഞ്ഞു, ഈ ബൈബിളാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും പ്രതാപത്തിനും കാരണമായി തീർന്നത്. വേദപുസ്തകം ഇന്നും ജനകോടികളെ സ്വാധീനിക്കുന്നതാണ്. രാവും പകലും അത് ധ്യാനിക്കുവാൻ ഭാഗ്യം ലഭിച്ചാൽ തിരുവഴുത്തല വചനങ്ങളെ വായിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്താൽ അത് അനുഗ്രഹം തന്നെയാണ്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ എന്നത്രേ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. നിരീശ്വരവാദിയായ ഇംഗർസോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അടുത്ത 15 വർഷം കൊണ്ട് ഈ വേദപുസ്തകത്തെ ഞാൻ ശവപ്പെട്ടിയിലാക്കും. 15 വർഷം കഴിഞ്ഞപ്പോൾ ഇംഗർസോൾ ശവപ്പെട്ടിയിലായി. അദ്ദേഹം ഒരു ചരിത്രമായി ശേഷിച്ചു. തൻ്റെ പ്രഖ്യാപനങ്ങൾ കാറ്റിൽ പറത്തിയ വെറും വാക്കുകളായി മാറി. എന്നാൽ ബൈബിൾ ഇന്നും അതിൻ്റെ ശക്തിയോടെ പ്രഭാവത്തോടെ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾട്ടയർ ഇങ്ങനെ പ്രസ്താവിച്ചു, അടുത്ത 100 വർഷങ്ങൾക്കുള്ളിൽ ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ പുസ്തകം കാഴ്ച ബംഗ്ലാവിലെ ഒരു കാഴ്ച വസ്തുവായി മാറും. 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഓൾട്ടയർ പാർത്തിരുന്ന തൻ്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിച്ച് അത് ബൈബിൾ സൊസൈറ്റിയുടെ പ്രസ്സായി ബൈബിൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലമാക്കി മാറ്റി. പക്ഷേ ഓൾട്ടയറിൻ്റെ 92 കൃതികൾ $2 വിലയ്ക്ക് മാത്രം അത് മ്യൂസിയത്തിലേക്ക് വിൽക്കപ്പെട്ടു. വിശുദ്ധ ബൈബിൾ രൂപാന്തരപ്പെടുത്തുന്നതും ഇന്നത്തെ ജീവിതത്തിന് ശക്തിയും ബലവും പകരുന്നതാണ്. ദിവസവും കയ്യിലേൽപ്പ് വരുന്ന ദിനപത്രങ്ങൾ ഇന്നലത്തെ സംഭവങ്ങൾ വിളിച്ചു പറയുമ്പോൾ നാളെ നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നമ്മൾ പാർക്കുന്ന ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന വിശുദ്ധ ബൈബിൾ രാവും പകലും നിങ്ങൾക്ക് ധ്യാനമായിരിക്കട്ടെ, അടിസ്ഥാനപരമായിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ വിശുദ്ധ വചനത്തിൻ്റെ ശക്തി എന്നും ജീവനും ബലവും ആരോഗ്യവും ആയുസ്സും കൽപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.